ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബി സി ഫോറമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഷെയർ മാർക്കറ്റിലെ ഓപ്ഷൻസിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇത് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ളവർ ഈ ഓപ്ഷൻസിൻ്റെ എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് നടക്കുന്നത്, എന്താണ് ഓപ്ഷൻസ്, എന്താണ് ഫ്യൂച്ചേഴ്സ് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മലയാളം വീഡിയോ ഒരുപാട് യൂട്യൂബിലുണ്ട്, അത് പോയി കാണുക. അപ്പം ഇന്നലെ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റെക്കോർഡ് എല്ലാം ഇന്നത്തെയും വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സൗണ്ട് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ സൗണ്ടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ ഇന്നലെ ഒരു ഓർഡർ ഓപ്ഷൻസിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സിലാണ് ഞാൻ ചെയ്തത്, ഓപ്ഷൻസ് ഇൻഡെക്സിലാണ് ചെയ്തത്. നിഫ്റ്റിയുടെ ഒരു ലോട്ട് ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലോട്ട് നിഫ്റ്റിയുടെ സി ആണ് വാങ്ങിച്ചത്. അതായത് സി എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷനാണ് വാങ്ങിച്ചത്. അത് 11,000 സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ 90 രൂപയ്ക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഓരോ ഓപ്ഷനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റ് ഇത് 5 സെപ്റ്റംബർ 5 എക്സ്പയറി വെച്ചിട്ടാണ്. ഞാൻ ഇന്നലെയാണ് അത് വാങ്ങിയത്. ഇന്നലെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. ആഗസ്റ്റ് 29 എന്ന് പറയുന്നത് ഒരു എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചത്തെ എക്സ്പയറി ഡേറ്റ് ആണ്. അപ്പം ഈ ആഴ്ച തുടങ്ങുന്നതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 5 അതിൻ്റെ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് ഇന്നലത്തെ, നിങ്ങൾക്ക് ഡേറ്റ് നോക്കിയാൽ അറിയാം, ഇന്നലത്തെ ആ ഒരു ടൈമൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കമ്പ്യൂട്ടറിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കലണ്ടറിൻ്റെ ഒക്കെ വരുന്ന ആ ഒരു ഐക്കൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ സാധിക്കും, അതിൻ്റെ ടൈം കാണാൻ സാധിക്കും. അപ്പം ആ ഒരു ടൈമിൽ നിഫ്റ്റിയുടെ ഒരു ലോട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 90 രൂപയ്ക്ക് പ്ലേസ് ചെയ്തു, പക്ഷേ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ റേറ്റ് ഇപ്പം മുകളിലേക്ക് പോകുന്ന ഒരു റേറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ 94 എന്നുള്ള റേറ്റിലേക്ക് ഞാനത് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആ ഓർഡർ വന്നു, മോഡിഫൈ ഓർഡർ എടുത്തു, എന്നിട്ട് അതിന് ശേഷം 94 എന്നുള്ള സംഖ്യ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. 90-ൽ നമുക്ക് എക്സിക്യൂട്ടായി കിട്ടുന്നില്ല. അപ്പം റേറ്റ് മോഡിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ 94 എന്നുള്ള ആ ഒരു റേറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ശരി, അപ്പോൾ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓപ്ഷൻ ട്രേഡിങ് കുറച്ചേറെ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന സെഗ്മെൻറ്റ് തന്നെ വളരെയേറെ റിസ്ക് പിടിച്ചതാണ്. അത് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം തുടക്കക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുക നിങ്ങൾ. എൻ്റെ ചാനലിലില്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് മലയാളം എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്. ആ ചാനലിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാജേഷ് സാറിൻ്റെ വീഡിയോസ്, പിന്നെ സുശാന്ത് സാറിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്താണ്, ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ പ്ലേസ് ചെയ്യുന്ന ആ വീഡിയോ കണ്ട് അപ്പോൾ അത് എക്സിക്യൂട്ട് ആയി വരാനുള്ള ടൈമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സെൽഫി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാനിത് ചെയ്യുന്നത്. അത് ജിയോജിത്ത് എന്ന ബ്രോക്കറിൻ്റെ കീഴിലാണ് ഞാനിപ്പം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാറ്റ്ഫോമായിട്ടുള്ള സെൽഫിയിലാണ് ഞാനിപ്പം ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലേസ് ചെയ്ത ആ ഓർഡർ ഇപ്പോൾ ഏകദേശം കൺഫേം ആകേണ്ട ടൈമായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയുടെ ഒരു ലോട്ട് ഞാൻ 94 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആ ഒരു ലോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ആ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ലോട്ട് 75 എണ്ണം നമുക്ക് 94 രൂപ റേറ്റിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റ് കൂടുന്നതും കുറയുന്നതിനും അനുസരിച്ച് നമുക്ക് ആ പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ പച്ച നിറത്തിൽ കാണുന്ന പ്രോഫിറ്റാണ്, അത് കാണാൻ സാധിക്കും. അതല്ലാതെ 2 ഓർഡർ എൻ്റെ ഈ കിടപ്പുണ്ട്. അത് എനിക്ക് ഞാൻ ഒന്ന് എക്സൈഡ് ഇന്ത്യ, അത് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടതാണ്. അപ്പം അതിനെപ്പറ്റി നോക്കണ്ട, നിഫ്റ്റിയുടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഇന്നലെ ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ഇന്നത്തെ വീഡിയോസിലേക്ക് പോവാം. ഇന്നത്തെ ഞാൻ ഓൾറെഡി ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അത് ഒരു
പുട്ട് ഓപ്ഷനാണ്, മാർക്കറ്റ് താഴേക്ക് പോകുന്നുള്ള കരുതിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പുട്ട് ഓപ്ഷൻ്റെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് റേറ്റ് വളരെ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ ഇന്നലത്തെ ഓർഡറായിട്ടുള്ള 94 രൂപയ്ക്ക് വാങ്ങിച്ച ആ സാധനം 110 രൂപയുടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഓർഡർ കൺഫേം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ പോർട്ട്ഫോളിയോ ശ്രദ്ധിച്ച് മനസ്സിലാവും. കണ്ടില്ലേ, ഓർഡർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും 110 രൂപയ്ക്ക് ഞാനൊരു ഓർഡർ കൺഫേം ആക്കിയിട്ടിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ആയിട്ടില്ല ആ കാര്യം. അത് ഇന്നലത്തെ ഞാൻ 94 രൂപയ്ക്ക് വാങ്ങിച്ചത് ആ ഒരു ലോട്ടാണ്. അതിപ്പോൾ 110 രൂപയായിട്ടുണ്ട്. ആ 110 രൂപയുടെ പ്രോഫിറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1200-നോടടുത്ത് 110 വരുമ്പോൾ 1200-നോടടുത്ത് വരും. അപ്പം 110 എന്നുള്ള ആ റേറ്റ് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഓർഡർ കൺഫേം ആകും. നിങ്ങൾക്ക് അത് കൺഫേം ആയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിന് മുകളിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 രൂപയ്ക്ക് ഞാനൊരു പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 110 രൂപയ്ക്ക് എൻ്റെ ഒരു നിഫ്റ്റിയുടെ ഇന്നലെ വാങ്ങിച്ച 94 രൂപയ്ക്ക് വാങ്ങിച്ചത് ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അത് ഇന്നലെ വാങ്ങിച്ച ഇന്ന് വാങ്ങിച്ച ഒരു സെൽ ഓർഡറുണ്ട്, അല്ല ബൈ ഓർഡറുണ്ട്, അതും ഇന്നലത്തെ സെൽ ഓർഡറും. അത് രണ്ടും നിങ്ങൾക്ക് ഓർഡറിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് 1200 രൂപ പ്രോഫിറ്റ് ഇന്നലെ ഞാൻ പ്ലേസ് ചെയ്ത ഓർഡറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 45 രൂപയ്ക്ക് ഞാൻ വേറൊരു പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് മുകളിൽ നിൽക്കുന്ന ടൈമായതുകൊണ്ട് പുട്ട് ഓപ്ഷൻസിനെല്ലാം വില കുറവാണ്. അതുകൊണ്ട് ഞാൻ 10900 ഒരു 41 രൂപയാണെന്ന് തോന്നുന്നു ആ പുട്ട് ഓപ്ഷന്. 10900 സ്ട്രൈക്ക് പ്രൈസിൻ്റെ 41 രൂപയ്ക്ക് ഒരു പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങിക്കുകയാണ്. കാര്യം ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇപ്പം മാർക്കറ്റ് കുറച്ച് മുകളിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിൽ തട്ടി താഴേക്ക് വരാനും ചാൻസ്. അപ്പം രാവിലെ സെൽഫിയുടെ ഇതിനകത്തിൽ റെക്കമെൻഡേഷനും ആ ഒരു കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ട്രേഡിങ് ഐഡിയാസിൽ നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ്. കാര്യം നിഫ്റ്റി താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും കുറച്ച് മുകളിലൊരു ഒരു റെസിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയിട്ടില്ല, അതുകൊണ്ട് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിഫ്റ്റി താഴേക്ക് വന്നിട്ട് ചിലപ്പോൾ മുകളിലേക്ക് പോകുമായിരിക്കും, എങ്കിലും താഴേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ ഓൾറെഡി വാങ്ങിച്ചു. അതും ഇപ്പം മാർക്കറ്റ് മുകളിൽ നിൽക്കുന്ന ടൈമാണ്, 11000 മുകളിൽ നിൽക്കുന്ന ടൈമായതുകൊണ്ട് ഞാൻ ഇപ്പം 10900 ഒരു പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം അതിനുള്ള ഓർഡർ ഞാൻ പ്ലേസ് ചെയ്യുന്നതാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഇപ്പോൾ കയ്യിൽ ഒരു പുട്ട് ഓപ്ഷനുണ്ട്. അതിനും ആ മുകളിലുള്ള സ്ട്രൈക്ക് പ്രൈസിലാണ് ഞാൻ വാങ്ങിച്ചത്. അത് 45 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇപ്പോഴത്തെ ഈ 10900 വന്ന സ്ട്രൈക്ക് പ്രൈസിൽ ഞാനൊരു 40 രൂപയ്ക്ക് ഒരു പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അത് ഞാൻ പ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പം 40-നോടടുത്ത് ആണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 40 വെക്കണോ 41 വെക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ കാണുന്നത്. എങ്കിലും 40 തന്നെ ഞാൻ ആ ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ്, സബ്മിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങിയതിന് ശേഷം ഞാൻ പിന്നീട് ഒരു 11:30 ആയപ്പോഴത്തേക്കിനെ ചെക്ക് ചെയ്തപ്പോഴുള്ള വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. അത് ഓർഡർ കൺഫേമായി എല്ലാം എൻ്റെ പോർട്ട്ഫോളിയോയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം 11:30 വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രാവിലത്തെ ടൈം കഴിഞ്ഞ് ഇപ്പോൾ 11:30 ടൈമാണ്. ഈ ടൈമിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് രാവിലത്തെ ഒരു ഓർഡർ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഓർഡറുകൾ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 40 രൂപയുടെയും 46 രൂപയുടെയും രണ്ട് പ്രീമിയം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം 4000 ഒരെണ്ണം 2500 രൂപയുടെ ലാഭത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം 40 രൂപയ്ക്ക് വാങ്ങിച്ച ആ ഓർഡർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഓർഡർ ബുക്കാണ്. ഇതിൽ 40 രൂപയ്ക്ക് വാങ്ങിച്ച ആ ഓർഡർ ഞാനിപ്പം ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകണേ. ഇപ്പോൾ 96 രൂപയ്ക്കാണത് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 97 ഞാനൊരു 97 രൂപയ്ക്ക് അത് ഓർഡർ പ്ലേസ് ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്.
നോക്കുക, 40 രൂപയ്ക്ക് വാങ്ങിച്ചത് 97 രൂപയ്ക്ക് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ഓർഡർ കൺഫേം ആക്കാൻ പോവുകയാണ്. ഓർഡർ പ്ലേസ് ചെയ്തു, സെൽ ഓർഡറാണ്. ശ്രദ്ധിക്കുക, സെല്ല് ചെയ്യുക, നമ്മൾ ബൈ ചെയ്ത സാധനം സെല്ല് ചെയ്യുക. ഓക്കെ, അത് കൺഫേമായി. അതിനുശേഷം അത് 98 99 പോയി. ഇനിയിപ്പോൾ നമ്മൾ അതിനെ പറ്റി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ 97 കൊടുത്തു. ഓക്കെ, അത് ക്ലോസ് ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ 46 രൂപയ്ക്ക് മേടിച്ച സാധനം, ഇപ്പോൾ അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 76 രൂപയുടെ സംതിങ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുകളിൽ തീർച്ചയായിട്ടും ബൈ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് സെല്ലാക്കിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് ബൈ ചെയ്യുന്നതായിട്ടാണ് വരുന്നത്. നമുക്ക് 77 രൂപയായിട്ടുണ്ടത്. നമുക്കൊരു 78 രൂപയ്ക്ക് നമുക്കത് പ്ലേസ് ചെയ്താലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് നിന്നിട്ട് നമ്മൾ നോക്കുക മുകളിൽ ചേഞ്ചിങ് എന്തുമാത്രം വരുന്നുണ്ടെന്ന്. ഇപ്പോൾ 76, 78, 79, 79 80, 80 നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ 80 അടുക്കുന്നു. അപ്പോൾ 80 എത്തും എന്നുള്ളത് രീതിയിൽ 80 നമ്മൾ ഓർഡർ, ഇപ്പോൾ 80 കഴിഞ്ഞു. അപ്പോൾ 80 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് ഓക്കെ കൺഫേം കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സെല്ല് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ലോട്ടും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ വന്നിട്ട് അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് റിഫ്രഷ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഓർഡർ ചെയ്ത ഇന്ന് 3 ഓർഡർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയുടെ തന്നെ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. നോക്കുക, ഇന്നത്തെ ലാഭം എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടുന്ന വീഡിയോ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2550 രൂപ, പിന്നെ ഒരു 4275 രൂപ, പിന്നീട് ഒരു 1200 രൂപയും. അങ്ങനെ ടോട്ടല് 8025 രൂപയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ്. ഇപ്പോൾ രാവിലെ ഇപ്പം നോക്കുക 11:30 ആയിട്ടേ ഉള്ളൂ. അത് ഇതിൽ ഇന്നലത്തെ ഒരു ഓർഡർ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു, അത് ഇന്നാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. നമുക്കിത് എക്സ്പയറി ഡേറ്റ് വരെ നമുക്ക് കൈവച്ചുകൊണ്ടിരിക്കാം. ഞാൻ ഇന്നിത് ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രവൃത്തി ദിനത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാം, 5 സെപ്റ്റംബർ. അപ്പോൾ അങ്ങനെയാണ് ഈ ഓപ്ഷൻസ് പ്രവർത്തിക്കുന്നത്. ഇൻട്രാഡേ പോലെയല്ല, നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പ്രീമിയത്തിനുള്ള പൈസ കയ്യിൽ വേണം. അതായത് നമ്മൾ പ്രീമിയം മേടിച്ചത് ഉദാഹരണത്തിന് 40 രൂപയുടെ ആണെങ്കിൽ 40 × 75 അത്രയും രൂപ നമ്മുടെ കയ്യിൽ വേണം. അപ്പം ഇതിൽ മാർജിനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. മാർജിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് സൂക്ഷിച്ച് വേണം ഇതിൽ ഇടപെടാൻ. അപ്പോൾ ഇന്നത്തെ ഓർഡറുകളാണ്, ഇന്ന് 2 ഓർഡറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു, ഇന്നലത്തെ ഒരു ഓർഡർ വിൽക്കുകയും ചെയ്തു. അങ്ങനെ 5 ഓർഡറുകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഓപ്ഷൻസിൽ മിക്കവാറും ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. ഇത് ഇൻഡെക്സ് ആണ്. ഇപ്പോൾ ഇത് സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തത് ഇൻഡെക്സിൻ്റെ ഓപ്ഷനാണ്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്, നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ, അതിൻ്റെ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, തുടർന്ന് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.